ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ക്രിസ്മസ് ആണ്. അപ്പം എല്ലാവരും ക്രിസ്മസൊക്കെ അടിച്ച് പൊളിച്ച് കേക്കൊക്കെ കഴിച്ച് വൈനൊക്കെ കുടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഞാൻ വന്നിരിക്കുന്നത് വെച്ചാൽ, നാളെ സൂര്യഗ്രഹണമാണ് എല്ലാവർക്കും അറിയാം. അപ്പം അതിനെക്കുറിച്ച് ജസ്റ്റ് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് വന്നത്. അപ്പം എന്താണ് ഈ സൂര്യഗ്രഹണം? സൂര്യഗ്രഹണം എന്ന് പറഞ്ഞാൽ ആ സൂര്യനെ ഒന്ന് മറക്കുന്നു. ഇടയ്ക്ക് ആരാ വരുന്നത്? ചന്ദ്രൻ വന്ന് മറക്കുന്നു. അതായത് സൂര്യനും ചന്ദ്രനും പിന്നെ ഭൂമിയും ഒരേ ലൈനിൽ നിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, ഈ ഭാഗത്ത് നമുക്ക് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ആ ചന്ദ്രൻ്റെ ഭാഗം ബ്ലാക്ക് ആയിട്ട് കാണും, ബാക്കിയുള്ള ഭാഗം ആ സൂര്യൻ്റെ ഭാഗം നമുക്ക് സൂര്യനെ നമുക്ക് കാണാൻ പറ്റത്തില്ല. ഫുള്ളായിട്ടും അല്ല, നമുക്ക് സൂര്യൻ എന്ന് പറഞ്ഞാൽ അത്രക്ക് വലിയ ഒരു ഗ്രഹമാണ്. അപ്പോൾ ഇത് ഏകദേശം ഇതേ കണക്കായിരിക്കും. ഏകദേശം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നിങ്ങൾ കണ്ണുകൊണ്ട് ഡയറക്റ്റ് നോക്കാൻ പാടില്ല, എക്സ്റേ ഉപയോഗിച്ച് പോലും നോക്കാൻ പാടില്ല. കാരണം വെച്ചാൽ എക്സ്റേ എന്ന് വെച്ചാൽ എല്ലാ ഭാഗത്തും എക്സ്റേൻ്റെ ഇതില്ല, എഫക്റ്റ് കുറച്ച് ഭാഗത്തേക്ക് എക്സ്റേ ഇല്ലാത്ത ഭാഗങ്ങളുണ്ടാവും. ആ എക്സ്റേ ഫിലിം എടുത്തു കഴിഞ്ഞാൽ ഫുൾ ഭാഗവും ഡാർക്ക് ആയിരിക്കണം. അങ്ങനെയുള്ള വസ്തു ഉപയോഗിച്ച് നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. ഇത് പേടിക്കത്തക്കത് കാര്യങ്ങളൊന്നുമില്ല, സാധാരണ നാച്ചുറലായി നടക്കുന്ന ഒരു കാര്യം മാത്രമാണ്. അല്ലാതെ വേറെ ഈ യൂട്യൂബിലൊക്കെ ഓരോരുത്തർ പറയുന്ന കേട്ടിട്ടുണ്ട് ഭയങ്കര പേടിക്കുന്ന കാര്യമാണ്, പേടിക്കുന്ന കാര്യങ്ങളായിട്ടൊന്നുമില്ല, സാധാരണ നാച്ചുറലായി നടക്കുന്ന ഒരു കാര്യം മാത്രമാണ്. പിന്നെ നിങ്ങൾക്ക് ഇത് ഏകദേശം 8 മിനിറ്റോളമാണ് ഈ ഗ്രഹണം നടക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം 8 മിനിറ്റാണെന്ന്. പിന്നെ അത് കേരളത്തിൽ അത്ര ഏകദേശം 6 മിനിറ്റൊക്കെ കേരളത്തിൽ കിട്ടുന്നുള്ളൂ. അപ്പം ഈ ലൈറ്റ് കാണുന്ന ഭാഗമുണ്ടല്ലോ, അത് സണ്ണിൻ്റെ ഭാഗമാണ്. പിന്നെ ഈ ബ്ലാക്ക് കാണുന്ന ഈ ബ്ലാക്ക് വശമാണ് ഈ മൂന്ന് കടന്നു പോകുന്ന ഭാഗം എന്ന് വെച്ചാൽ, ഈ ബ്ലാക്ക് വശമാണ് ഈ മൂന്ന് കടന്നു പോകുന്നത്. ഇത്രയും സമയത്താണ്, ഇത്രയും രാജ്യങ്ങൾ കൂടിയാണ് ഉള്ളവർക്കാണ് കറക്റ്റ് ഇത് കാണാൻ പറ്റുക. അപ്പോൾ രാവിലെ മുതൽ തുടങ്ങും. അപ്പോൾ രാവിലെ മുതൽ എല്ലാവരും ഇത് നോക്കുക. അത് സാധാരണ ഗ്ലാസ് വെച്ച് നോക്കരുത്, സൺഗ്ലാസ് നല്ല പവറുള്ള ഗ്ലാസ് വെച്ച് തന്നെ നോക്കണം. പിന്നെ ഇങ്ങനെ ഏകദേശം നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഏകദേശം 8 മിനിറ്റോളമാണ് ഇത് നടക്കുന്നത്. അപ്പോൾ കേരളത്തിലുള്ളവർക്ക് കാണണമെങ്കിൽ ഏകദേശം ആറ് മിനിറ്റ് മാത്രമേ കേരളത്തിൽ വരുന്നുള്ളൂ. അതെങ്കിൽ ഇത് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഈ സൂര്യഗ്രഹണത്തെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇനി എൻ്റെ വീഡിയോകൾ കാണുക, മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.